നമ്മുടെ തൊടുപുഴയിലാണ്. സോ ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ജ്വല്ലറി പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. സോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് തൊടുപുഴ ജ്യോതി ബസാറിലുള്ള പറയഞ്ചാലിൽ ജ്വല്ലേഴ്സിലാണ്. സോ ഇവിടെ ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നുണ്ട് എല്ലാ ഗോൾഡും ഹോൾസെയിൽ റേറ്റിലാണ് നൽകുന്നതെന്ന്. ആൻഡ് അത് മാത്രമല്ല, ഇവിടെ വേറെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. സോ ലെറ്റ് സീ. അങ്ങനെ പറയഞ്ചാലിൽ ജ്വല്ലറീസിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഓൺലി എക്കണോമിക് ജ്വല്ലറിയാണിത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഷോപ്പാണെന്ന് തോന്നുമെങ്കിലും ബട്ട് ഇവിടെ ഉള്ള കളക്ഷൻസ് അതിഗംഭീരമാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവൻ ചെയിൻസ് ഒക്കെ 2 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ചെയിൻ ആണെങ്കിൽ റോസ് ഗോൾഡിൻ്റെ ടൈപ്പാണ് ആൻഡ് അത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഹെവി കളക്ഷൻസിലുള്ള ഒരുപാട് ചെയിൻസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്. ആൻഡ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ കാശ്മാല പോലെയാണ്. ആൻഡ് വേറെ ചെയിൻ ടൈപ്പ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഗോൾഡൻ ചെയിൻസൊക്കെയാണ്. ആൻഡ് ഈ ഒരു ചെയിനിലും നെക്ലസിലും മാത്രം ഒതുങ്ങുന്നില്ല, ബാംഗിൾസിൻ്റെ സെക്ഷൻ വരുവാണെങ്കിൽ ഹെവി ഉള്ളത് മുതൽ ലൈറ്റ് വെയ്റ്റ് ഉള്ളതുണ്ട്. ആൻഡ് പലതരത്തിലുള്ള ഇപ്പോൾ ട്രഡീഷണൽ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസിന് വേണമെങ്കിൽ ഫാൻസി ടൈപ്പ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ബാംഗിൾസിൻ്റെ കളക്ഷൻ ആണെങ്കിൽ അങ്ങനെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതായത് സിംഗപ്പൂർ ഡിസൈൻ, ബോംബെ ഡിസൈൻ, രാജ്കോട്ട്, അതുപോലെ തന്നെ ഇറ്റാലിയൻ മോഡൽ, അങ്ങനെ ഒരുപാട് നിരവധി ഡിസൈൻസിലുള്ള ആഭരണങ്ങളുടെ നിരവധി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ്. അതും ഡിഫറെൻറ്റ് മോഡൽസിലും ഡിസൈൻസിലും അവൈലബിൾ ആണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിംഗ്സിൻ്റെ കളക്ഷൻസ് തന്നെയാണ്. അതും പല പല രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റഡ്സ് ആയിക്കോട്ടെ, അത് നമുക്ക് റെഗുലർലി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡ്സ് ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇയറിംഗ്സിൻ്റെ കളക്ഷൻസ് ആണ്. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷൻ വരുമ്പോൾ സിംഗപ്പൂർ ഡിസൈൻസ് ആണ് ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ആംഗ്ലറ്റിൻ്റെ കളക്ഷൻസ് ആണ്. ഇപ്പോൾ അത്യാവശ്യം ഹെവി മുതൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആംഗ്ലറ്റ്സിൻ്റെ കളക്ഷൻ വരെ ഇവിടെയുണ്ട്. നമുക്ക് മാലയിൽ യൂസ് ചെയ്യുന്ന ലോക്കറ്റ്സിൻ്റെ കളക്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കരിമണി വളകളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബേസ് ഓൺ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ നിന്ന് റിൻസ് കാറ്റലോഗ് ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നവരത്ന മോതിരം. ആൻഡ് ഇവിടെ ഉള്ള കളക്ഷൻസ് ഒന്നും ഗോൾഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, സിൽവറിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഹെജിപ്പി ചെറിയൻ. തൊടുപുഴ പറയഞ്ചാലി ജ്വല്ലേഴ്സ് 2008 മുതൽ ഇവിടെ ജ്യോതി ബസാറിൽ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും അതുപോലെ ഏറ്റവും സ്ഥിരം ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നമ്മളിവിടെ വിൽക്കപ്പെടുന്നത്. നമുക്ക് ഇവിടെ സ്ഥിരമായ കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ അടുത്തുള്ളവരോടും മറ്റുള്ളവരോടും പറഞ്ഞ് ആ ഒരു അറിവിലൂടെയാണ് നമുക്ക് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്കേടില്ലാതെ ബിസിനസ് മുമ്പോട്ട് പോകും. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ എല്ലാം ഹോൾമാർക്ക് 916 ആഭരണങ്ങളാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, സാധാരണക്കാർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ജ്വല്ലറി ഷോപ്പ് തന്നെയാണിത്. സോ ഇത്രയും നേരം നമ്മൾ ഷോപ്പിംഗ് സ്പോട്ടിലൂടെ പറഞ്ഞത് തൊടുപുഴ ജ്യോതി ബസാറിലുള്ള പറയഞ്ചാലിൽ ജ്വല്ലേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ എല്ലാവരും ഇവിടെ വരിക. ആൻഡ് ഷോപ്പിംഗ് സ്പോട്ടിലൂടെ മറ്റൊരു ഷോപ്പിൻ്റെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.